ഈ ഒരു ദീർഘയാത്രയ്ക്ക് പുറപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒറ്റയടിക്ക് പോയി ഒരു റോക്കറ്റ് കയറി പോയി വരുന്ന കൂട്ടല്ല, ക്ഷമയോടെ ക്ഷമയോടെ സഞ്ചരിച്ച് സമയമെടുത്ത് ഒരു വർഷം കഴിഞ്ഞ് മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു 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 ടാർഗറ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഒരു 20 ലക്ഷം പേരിൽ നിന്ന് തുടങ്ങി 10 ലക്ഷത്തിലെത്തി, അതിൽ നിന്ന് പിന്നെ 1000-ൽ, 1000-ൽ നിന്ന് ഏതാനും 100-ൽ എത്തി അല്ലേ. ഓരോ വർഷത്തെ വേക്കൻസി അനുസരിച്ച് അവസാനം മേ ബി ഒരു 600, 700, 800, മേ ബി മാക്സിമം 900 ആൾക്കാർ ലിസ്റ്റിൽ വരുമായിരിക്കാം പല സർവീസുകളിലാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവീസ്, നിങ്ങളിപ്പോൾ അഥവാ ആഗ്രഹിക്കുന്ന IAS ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ജന്മനാട് കേരളത്തിൽ തന്നെ വേണം, അതായത് നിങ്ങളുടെ ഹോം കാഡർ വേണം. ഹോം കാഡറിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സർവീസ് ഒരുപക്ഷെ IAS എന്ന് വെച്ചോളൂ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവസാനത്തെ ഒരു ടോപ്പ് 10 or 20 വന്നെങ്കിലേ എല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു 10 or 20 ലക്ഷത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ 10-ലോ 20-ലോ വന്ന് നിൽക്കുന്ന ഒരു ഓട്ടമത്സരമാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളിവിടെ ഈ കാണുന്ന ഇവിടെയുള്ള ആൾക്കാരല്ല പരീക്ഷ എഴുതുന്നത്, ലോകം മുഴുവനും ഉള്ള ആൾക്കാരുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ എത്രയോ നഗരങ്ങളിൽ, എത്രയോ സ്ഥലത്ത്, എത്രയോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എത്രയോ സ്കൂളുകൾ, കോളേജുകൾ, അവിടെയൊക്കെ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കണം. ഡൽഹിയിലും ചെന്നൈയിലുമൊക്കെ പല ഏരിയകളുണ്ട്, പല എഡ്യൂക്കേഷണൽ ഹബ്ബുകളുണ്ട്. അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 100 കണക്കിന് കുട്ടികളാണ് ചേർന്ന് പഠിക്കുന്നത്. ഭീകരമായ കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക്, നിങ്ങളിവിടെ ഇരുന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ ഞാൻ മിടുക്കനാണ് എന്നൊന്നും വിചാരിച്ചിട്ടൊരു കാര്യമില്ല. അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഞാൻ അത്ര പോരാ, അങ്ങനെ വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം കോമ്പറ്റീഷൻ ആരുമായിട്ടാണ് നിങ്ങൾക്കറിയില്ല, എന്തായാലും നിങ്ങളുടെ ക്ലാസ്സിനകത്തുള്ളവരുമായിട്ടല്ല, അത്രയെങ്കിലും ദയവേത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ മാത്രം പഠിക്കും, എൻ്റെ അടുത്തിരിക്കുന്നവനെ ഞാൻ ഒന്നും കാണിച്ചു കൊടുക്കുക പോലുമില്ല. കാരണം കോമ്പറ്റീറ്റീവ് എക്സാം അല്ലേ, അവൻ അഥവാ റാങ്ക് കൂടിപ്പോയാലോ എന്ന് വിചാരിച്ച് നിങ്ങൾ മറച്ചു വെച്ചും ഒളിപ്പിച്ചു വെച്ചും അവൻ്റെ നോട്ട് ഒളിപ്പിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതൊന്നും വർക്കൗട്ടാവുന്ന സ്ട്രാറ്റജികളല്ല. സ്ട്രാറ്റജി ഇതിനകത്ത് ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക്, നിങ്ങൾ ഗെയിം തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? ഗെയിം തിയറി കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആരെങ്കിലും ഉണ്ടോ? ഗെയിം തിയറി കേട്ടിട്ടില്ല. ഇക്കണോമിക്സ് ആരൊക്കെ ഉണ്ട്? ഇല്ല. ഓക്കെ. ഗെയിം തിയറി എന്ന് പറയുന്നത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ ഒരു തിയറിയാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഈ മേഖലകളിലൊക്കെ ഉണ്ട്. ഗെയിം തിയറി എന്ന് പറഞ്ഞാൽ ഇതിനെ മുഴുവൻ ഒരു ഗെയിമായിട്ട് കാണുക, ഗെയിമിഫിക്കേഷൻ എന്ന് പറയും, എല്ലാം ഗെയിമായിട്ട് കാണുകയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട. മറ്റുള്ളവരുടെ പ്രവൃത്തിയുടെയും കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സ്ചർ എഫക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ ഉണ്ട്. നിങ്ങൾ ഇത് സെഷനൊക്കെ കഴിയുമ്പം ഗൂഗിൾ അടിച്ചൊന്ന് വായിച്ചു നോക്കൂ, എന്താണ് ഗെയിം തിയറി എന്നൊന്ന് വായിച്ചു നോക്കൂ, കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവും. ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ നിങ്ങൾ നന്നായി പരീക്ഷ എഴുതി അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് റാങ്ക് കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയാണോ നടക്കാറ്? അങ്ങനെ അല്ല. കാരണം ഈ പരീക്ഷ എഴുതുന്ന വേറെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. മറ്റേ ആൾ എത്ര നന്നായി എഴുതി എന്നുള്ളതും കൂടെ നിങ്ങളുടെ റാങ്കിനെ നിശ്ചയിക്കും. നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുടെ അന്നത്തെ രാവിലത്തെ മൂഡ് നിങ്ങളുടെ മാർക്കിനെ നിശ്ചയിക്കും. വേറൊരാളുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന വേറൊരാളുടെ മൂഡും നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും അല്ലേ. 9 പേപ്പറുകളുണ്ട്, ഓരോ പേപ്പറും വാല്യൂ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളുടെ ആ സമയത്ത് ഇത് വ്യത്യസ്തമായ പേപ്പറുകളാണല്ലോ ഓരോരുത്തർ എഴുതുന്നത്. എല്ലാവരും ഒരേ ഓപ്ഷണൽ പേപ്പർ അല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒറ്റയടിക്കതേ സ്വിച്ച് ഇട്ടു ബൾബ് കത്തി എന്ന് പറയുന്ന പോലെ ഒന്നും അല്ല ഇത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കിതിൽ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുക, നിങ്ങൾ നിങ്ങളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് കോമ്പറ്റീഷൻ അറിയില്ല, മറ്റുള്ളവരുടെ അവസ്ഥ അറിയില്ല, ഈ ഗെയിം തിയറി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാമെന്നറിയില്ല. അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സംശയമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, യു ഹാവ് ടു കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്, നോട്ട് വിത്ത് എനിവൺ എൽസ്. അവനവൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കാൻ പറ്റണം. കാരണം അത് സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ബെസ്റ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സംശയമില്ലല്ലോ. ഇതിലും മെച്ചപ്പെട്ട ഒരുത്തൻ കൽക്കട്ടയിൽ നിന്ന് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. കാരണം യു ഹാവ് ഓൾറെഡി ടേക്കൺ യുവർ ബെസ്റ്റ് ഔട്ട് അല്ലേ. പിന്നെ അതിൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ ഒരു അപ്രോച്ചോടുകൂടെ
അവനവൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കാനുള്ളൊരു അപ്രോച്ചോടുകൂടെ എടുക്കേണ്ട പരീക്ഷയാണ്.